വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുട്ടനാട് സീറ്റ് ഏറ്റെടുക്കണമെന്ന ആവശ്യം കോൺഗ്രസിൽ ശക്തമായി. KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എന്നിവരോട് കുട്ടനാട്ടിലെ പാർട്ടി നേതൃത്വം ഇക്കാര്യം ഉന്നയിച്ചു കഴിഞ്ഞു. ആലപ്പുഴ DCC നേതൃത്വവും ഇതേ നിലപാടിലാണ്. കഴിഞ്ഞ തവണ ആകെ 15 സീറ്റുകളിലാണ് കേരള കോൺഗ്രസ് എം മത്സരിച്ചത്. ജോസ് കെ മാണി വിഭാഗം ഇടതുമുന്നണിയിലേക്ക് പോയതോടെ 8 സീറ്റിൽ താഴെ നൽകി ഒപ്പമുള്ള ജോസഫ് വിഭാഗത്തെ തൃപ്തിപ്പെടുത്താനാകുമെന്നാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ. ഈ സാഹചര്യത്തിലാണ് കുട്ടനാട് സീറ്റിനായി കോൺഗ്രസ് വീണ്ടും കരിനീക്കം തുടങ്ങിയത്. എന്നാൽ കുട്ടനാട് ഉൾപ്പെടെ 15 സീറ്റുകളും വേണമെന്ന ഉറച്ച നിലപാടിലാണ് ജോസഫ് വിഭാഗം. കുട്ടനാട്, തൊട്ടടുത്തുള്ള ചങ്ങനാശ്ശേരി എന്നിവയിൽ ഒന്ന് മാത്രമേ കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് വിട്ടു നൽകൂവെന്നാണ് കിട്ടുന്ന സൂചന. കേരള കോൺഗ്രസ് എമ്മിൽ നിന്നും ജോസഫ് പക്ഷത്തേക്ക് വന്ന അന്തരിച്ച CF തോമസിന്റെ സിറ്റിംഗ് സീറ്റായിരുന്ന ചങ്ങനാശ്ശേരി വിട്ടുകൊടുക്കില്ലെന്ന് അവർ തന്നെ ശഠിക്കുന്നു. അതിനാലാണ് കുട്ടനാട്ടിൽ കോൺഗ്രസ് കൂടുതൽ അവകാശവാദം ഉന്നയിക്കുന്നത്. തോമസ് ചാണ്ടി MLA നിര്യാണത്തെ തുടർന്ന് ഉപതെരഞ്ഞെടുപ്പിനൊരുങ്ങിയ ഘട്ടത്തിൽ കുട്ടനാട് സീറ്റിനായി കോൺഗ്രസും ജോസഫ് ഗ്രൂപ്പും തമ്മിൽ തർക്കമുണ്ടായിരുന്നു. എന്നാൽ കേരള കോൺഗ്രസിന് തന്നെ സീറ്റ് നൽകാനായിരുന്നു അന്നത്തെ തീരുമാനം. ഉപതെരഞ്ഞെടുപ്പ് ഉപേക്ഷിച്ചിരുന്നെങ്കിലും അന്ന് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ജേക്കബ് എബ്രഹാം മണ്ഡലത്തിൽ ഇപ്പോഴും സജീവമായി പ്രവർത്തിച്ചു വരികയാണ്. LDFൽ തോമസ് ചാണ്ടിയുടെ അനുജൻ, NCP സംസ്ഥാന നിർവാഹക സമിതി അംഗമായ തോമസ് കെ തോമസിനെയാണ് അന്ന് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ NCP പിളർപ്പിലേക്ക് നീങ്ങുന്ന സാഹചര്യത്തിൽ കുട്ടനാട്ടിലെ LDF സ്ഥാനാർത്ഥിയും മാറാനിടയുണ്ടെന്നും കോൺഗ്രസ് കണക്കുകൂട്ടുന്നു. കേരള കോൺഗ്രസ് ജോസ് വിഭാഗം വിട്ടുപോയതോടെ കുട്ടനാട്ടിലെ കേരള കോൺഗ്രസ് ദുർബലമായെന്നുമുള്ള വാദമുഖങ്ങൾ നിരത്തിയാണ് സീറ്റ് ഏറ്റെടുക്കണമെന്ന് പ്രദേശത്തെ കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെടുന്നത്. അതേസമയം ജോസ് കെ മാണി പോയാലും തങ്ങൾ കഴിഞ്ഞ തവണ മത്സരിച്ച 15 സീറ്റും കിട്ടണമെന്നാണ് PJ ജോസഫ് അവകാശപ്പെടുന്നത്. ജോസഫിൻ്റെ ആവശ്യം ന്യായമാണ്. കാരണം ഈ 15 20 കിട്ടിയാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ജോസഫിന് തികയത്തില്ല. കാരണം അത്രയ്ക്ക് സീറ്റ് മോഹികളാണ് ജോസഫിൻ്റെ കൂടെ കൂടിയിരിക്കുന്നത്. പലപ്പോഴായി മുൻപ് മത്സരിച്ചവരും മത്സരിക്കാൻ കാത്തിരിക്കുന്നവരും മാത്രമാണ് നേതൃനിരയിലുള്ളത്. എന്തിനേറെ മുൻ പാർട്ടി ചെയർമാൻമാരുടെ കൂടാരം തന്നെയാണ് ഇപ്പോഴത്തെ ജോസഫ് ഗ്രൂപ്പ്. അതിൽ ആരെ കൊള്ളും ആരെ തള്ളും ഇതാലോചിച്ചിട്ട് ജോസഫിന് തന്നെ ഉറക്കം വരുന്നില്ല. ഏതായാലും സീറ്റ് വിഭജനം കഴിയുമ്പോൾ ആ പാർട്ടിയിൽ കലാപമുണ്ടാകുമെന്ന് ഉറപ്പാണ്.